ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു ബിരിയാണി മസാല തയ്യാറാക്കി വെക്കാം എന്നതിനെ പറ്റിയാണ്. അറിയാത്തവർക്കായി ഷെയർ ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാമൻ ഉണ്ടാക്കി വെക്കുന്ന ബിരിയാണി മസാലേൻ്റെ കൂട്ടാണ്. നമുക്ക് മസാല സാധാരണ ഇപ്പോൾ എല്ലാവരും ബിരിയാണി മസാല വാങ്ങാറാണ് പതിവ്. നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മൾ ഇങ്ങനെ കുറച്ച് പൊടിച്ചു വെക്കും, അത് ആവശ്യത്തിനെടുത്ത് ബിരിയാണി ഉണ്ടാക്കും. ഇന്ന് തന്നെ പിന്നെ കോഴിക്കറി വെക്കാൻ കൊണ്ടുവന്ന ആ ഒരു പാകത്തിന് കിട്ടിയ കോഴി കഷ്ണമാണ് ഞാനിവിടെ നിന്ന് വറുത്ത് കോരിയിട്ടുള്ളത്, ബിരിയാണി വെക്കുക റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി വെച്ചാൽ ആർക്കും ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളില്ല. അത് ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട്. മൂത്ത മോന് എല്ലാ സാധനങ്ങളൊന്നും കഴിക്കില്ല, അവന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കും. അപ്പം ചെറിയ മോനോട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇന്നാൽ പിന്നെ ഏതായാലും ഉള്ള സാധനങ്ങളുണ്ട്, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി തയ്യാറാക്കാം. മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ആദ്യം വലിയുള്ളി, വലിയുള്ളി നമുക്ക് നൈസായി അരിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിൽ കൊരിയെടുക്കുക. ഈ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഈ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ അത് കോരിയെടുക്കണം. പിന്നെ അതിന് ശേഷം ഉള്ളി വറുത്ത് എടുക്കുന്നവർക്ക് അതിന് ശേഷം അതും വറുത്ത് കോരാം. എന്നിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുക. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് അതിവിടെ കാണിച്ചിട്ടില്ല. നമുക്ക് ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ മിക്സീൻ്റെ ജാറിൽ നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നിങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇടാം, പുതിന, കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് തൈരൊഴിക്കുക. തൈരൊഴിച്ചിട്ട് അതിങ്ങ് നല്ലപോലെ അരയണം, നൈസായി അരയണമെന്നൊന്നുമില്ല. പുതിന ചെപ്പ് ഒക്കെ ഒന്നിങ്ങ് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉള്ളി വഴന്ന് വരുന്നതിലേക്ക് ഇത് ഈ തൈര് കൂട്ടി അരച്ച മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ ഞാൻ ഈ മസാല ഇട്ടിട്ടാണ് കോഴി വറുത്ത് കോരി വെച്ചിട്ടുള്ളത്. അത് ഈ മസാല കൂട്ടിയതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ സാധാ നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെ ചോറിലേക്ക് അതേപോലെ ഈ ചോറിൻ്റെ അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ, ഞാൻ ഈ വെള്ളത്തിൽ സർവ്വസുഗന്ധി ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഓൾറെഡി സർവ്വസുഗന്ധി, ജാതിക്ക, പട്ട ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്, മരങ്ങളായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് ആ സർവ്വസുഗന്ധിൻ്റെ ഇല ഈ വെള്ള ചോറ് വെക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക. ഒരര മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. അവർക്കൊരു പെടാതെ നമ്മൾ ഈ കയ്യിൻ്റെ ഇതിൽ വെച്ച് പിഴിഞ്ഞു കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച അരി ഇട്ട് കൊടുക്കുക. അത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 1¾ വെള്ളം അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, ചിലർ നല്ല ഓയിലൊഴിക്കും വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ ഇലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സർവ്വസുഗന്ധിൻ്റെ ഇല ഇടുന്ന കാരണം പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇടാറില്ല. അങ്ങനെ ചോറ് ഒന്നിങ്ങ് വെള്ളം വറ്റി വരുമ്പോൾ പിന്നെ നെയ്യ് ഒഴിച്ച് കുറച്ച് കണൽ മോള് കോരിയിടും. പിന്നെ നമുക്ക് ഞാൻ ഇത് മൺചട്ടിയിൽ ആക്കുന്നതെന്ന് വെച്ചാൽ ചോറിനൊരു നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ വയസ്സായവർ വായിച്ചിയൊക്കെ ഉണ്ട്, അപ്പം അവർക്കൊന്നും നല്ല മയമില്ലാത്ത ചോറ് കഴിക്കില്ല അവർ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെച്ചതിന് ശേഷം ഈ മൺചട്ടിയിൽ ഒന്ന് വെച്ചിട്ട് വിളമ്പി വെച്ചിട്ട് അതിങ്ങ് നമ്മൾ അടുപ്പത്ത് കുറച്ച് സമയം വെക്കും. അപ്പം ചോറിന് നല്ലൊരു മയം കിട്ടും. അപ്പോൾ അവർക്ക് വയസ്സായവർക്കും കഴിക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. പിന്നെ വെറുതെ ഒരു ഇതിന് വേണ്ടി നമ്മൾ സാധാ ഒരു കറി പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾ ഈ ചോറ് വിളമ്പി നമ്മളൊരു പ്ലേറ്റിലേക്ക് കമത്തി വെച്ചിട്ട് ഊരിയെടുക്കുമ്പോൾ
അതേ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ ചോറ് വേണ്ടത്, ചതുരത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചതുരത്തിലുള്ള പാത്രത്തിൽ വിളമ്പുക. പിന്നെ റൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ റൗണ്ടുള്ള പാത്രത്തിൽ വിളമ്പുക. അങ്ങനെ നമുക്ക് ഒന്ന് കൊട്ടിയാൽ അതേ ഷേപ്പിൽ ചോറ് കിട്ടും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഞാൻ ഇങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. ഇത്രയൊക്കെ തന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. എൻ്റെ മാമൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്നൊരു മസാലക്കൂട്ടായിരുന്നു. ഇപ്പം ഞാനൊന്നും അങ്ങനെ ഉണ്ടാക്കിയാൽ അത്രയൊന്നും ആവില്ല. പക്ഷേ എന്താ പറയുക, കോഴിയായാലും പോത്തായാലും ആടായാലും ഇതെല്ലാം ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടുള്ളത് മാമനുണ്ടാക്കുന്ന ബിരിയാണിയിലൂടെയാണ്. അപ്പം ആ രുചി അത് വേറെ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കൂട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചോറിന് ഇങ്ങനെ കളറൊന്നും ഉണ്ടാവില്ല, കളറൊന്നും ഒഴിക്കാറില്ല. പിന്നെ ആ ചോറിന് കളറ് വേണമെന്നുള്ളവർക്ക് നമുക്ക് തൈരിൽ കുറച്ച് കളറ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇനി കളറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. കോഴി പീസിന് അതേപോലെ ചുമന്ന കളറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒരു തട്ടിക്കുട്ട് ബിരിയാണി, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കേ.